നമസ്കാരം. നടൻ സിദ്ദിഖിനെ കാണാതായിട്ട് ഇന്ന് രണ്ട് മൂന്ന് ദിവസമായി. പോലീസിന്റെ പിടിപ്പ് കേടെന്ന് ജനം പൊതുവെ പറയുമെങ്കിലും പോലീസിന്റെ ജാഗ്രതയോടുകൂടിയ ഉദാസീനതയാണ് ഇതിനെല്ലാം കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോടതി നടപടികൾ കേട്ട് പരിചയമുള്ളവർക്ക് പോലും ജാമ്യം നിഷേധിക്കപ്പെടുമെന്നറിയാമായിരുന്നുവെങ്കിലും പാവം പോലീസിന് മാത്രം അതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലാതെ പോയി. പണ്ട് ആലുവക്കാരൻ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനോട് ഇതൊന്നുമല്ലല്ലോ പോലീസ് ചെയ്തത്, ജാമ്യം നിഷേധിച്ചുവെന്ന് അറിഞ്ഞതോടെ കാവൽ കടന്ന് പോലീസ് പൊക്കിക്കൊണ്ടു പോയില്ലേ? അതേ നടപടി എന്തുകൊണ്ട് സിദ്ദിഖിന്റെ കാര്യത്തിൽ സ്വീകരിച്ചില്ല? ഇവിടെയാണ് ജനം സംശയത്തിന്റെ നിഴലിലേക്ക് പോലീസിനെ തള്ളിവിടുന്നത്. CPM നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സിനിമാ നടനും പോലീസിലെ ഒരു ഉന്നതനും ചേർന്നാണ് ഇതിനെല്ലാം കളമൊരുക്കിയത്. അങ്ങനെ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ? ദിലീപിനെ കൊടുക്കാൻ പണിയെടുത്ത അതേ ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ പിന്നാമ്പുറ ചാലകശക്തി എന്ന് ജനം പറയുന്നു. ദിലീപിന്റെ വീട്ടിൽ ആളെ പറഞ്ഞു വിട്ട് സാക്ഷിയെ ഉണ്ടാക്കിയതും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ ഡേറ്റ മായ്ച്ചു കളയാൻ മിടുക്കനായ സൈബർ ഗുണ്ടയെ പറഞ്ഞുവിട്ട് അയാളെ പ്രതിയാക്കി മാപ്പ് സാക്ഷിയാക്കാൻ ശ്രമിച്ച ആളൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്നുള്ളതാണ് സിനിമാക്കാർ തന്നെ പറയുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനും സിദ്ദിഖുമായി ചില അഭിഹിത ഇടപാട് ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രിയുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു സിനിമാ നടൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് സുപ്രീം കോടതിയിലെ മുൻകൂർ ജാമ്യത്തിന്റെ തീരുമാനം അതുവരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞതും ഒരു കാരണമായി മാറി. ഈ നടന്റെ പല രഹസ്യ ഇടപാടുകളും സിദ്ദിഖിനറിയാമെന്നാണ് പറയുന്നത്. പൊതുവെ ധാർഷ്ട്യവും അഹങ്കാരവും എന്നിവയൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഈ നടന് സിദ്ദിഖിനെ കാണുമ്പോൾ മുട്ടുവിറയ്ക്കുമെന്ന് സിനിമാ മേഖലയിൽ ഒരു അടക്കം പറച്ചിലുണ്ട്. ഏതായാലും ഇവർ രണ്ടുപേരുടെയും ഇടപെടൽ സിദ്ദിഖിനെ കുറച്ച് ദിവസത്തേക്ക് കാണാമറയത്ത് തന്നെ നിർത്തി. ഇന്ന് തന്നെ സിദ്ദിഖിന്റെ കേസ് സുപ്രീം കോടതി എടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. സുപ്രീം കോടതിക്ക് പോലും മുൻകൂർ ജാമ്യം അനുവദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നൽകിയിരിക്കുന്നത്. അരിയാഹനം കഴിക്കുന്ന നമുക്കെല്ലാം മനസ്സിലാകും. അതിനെ മറികടന്ന് ജാമ്യം നേടിയെടുക്കാനുള്ള സംവിധാനമാണ് രാമൻപിള്ള ഒരുക്കിയിരിക്കുന്നത്. സിനിമാ മേഖലയെ ആകെ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും. നമുക്കെല്ലാം അറിയാം, കുറെ നാളുകളായി നമ്മൾ കണ്ടും കേട്ടുമിരിക്കുന്ന കാര്യങ്ങളാണ്. പണ്ടൊക്കെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു, എങ്കിലും അതൊന്നും പുറത്തറിഞ്ഞിരുന്നില്ല. ഇന്നത്തെ സ്ഥിതി അതല്ല. ചില നടന്മാരുടെയൊക്കെ പോക്ക് കണ്ടാൽ ലൊക്കേഷനിൽ വരുന്ന പെൺകുട്ടികൾ മുഴുവൻ അവർക്ക് അവകാശപ്പെട്ടതാണെന്ന ഒരു മനസ്സിലിരിപ്പാണ്. പിടക്കോഴികളെ കാണുമ്പോൾ ചില പൂവൻകോഴികൾ ചിറക് വിടർത്തി ആടുന്നത് പോലെ ഇവന്മാരെല്ലാം അർമാദിക്കുമായിരുന്നു. ഉരുള് തിന്നുന്നതിനും വിരലൊരു മറ വേണമെന്ന് പണ്ട് കാർന്നോമാർ പറയുന്നത് വെറുതെ അല്ലെന്ന് ഇനിയുള്ളവരെങ്കിലും ഒന്ന് ഓർക്കുന്നത് നല്ലതാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട.